വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മള് വീട്ടിലും പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നല്ല സക്സസ് ആയി വന്നത് കൊണ്ട് ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്ത് തരാണേ. അപ്പൊ നമുക്ക് മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു നല്ലൊരു കപ്പ് വേണം. അതിനകത്തേക്ക് ഞാൻ ഒരു കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ മൈദപ്പൊടിയുടെ പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഒരു കപ്പ്, ഈ ഒരു കപ്പ് മൈദപ്പൊടിക്ക് ഒരു ചെറിയ 5 പൊറോട്ട വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നിങ്ങൾ അതിൻ്റെ ആവശ്യാനുസരണം നോക്കിയിട്ട് മൈദപ്പൊടിയുടെ അളവിൽ മാറ്റം വരുത്താം. പിന്നെ നമ്മൾ ഒരു നുള്ള ഉപ്പിടുന്നുണ്ട്. അത് നല്ലൊരു ഉപ്പിൻ്റെ എന്താണ് ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ, ഒരുപാടൊന്നും ആഡ് ചെയ്യണ്ട. പിന്നെ നമ്മൾ ഒരു മുട്ടയും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വലിയ മുട്ടയായതുകൊണ്ട് കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. അപ്പം ബാക്കിയുള്ളത് ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്കൊരു ലൈറ്റ് ഗോൾഡൻ കളറൊക്കെ പൊറോട്ടയ്ക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനതൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മളിത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു കപ്പ് വെള്ളം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പൊറോട്ടയുടെ, സോറി, ചപ്പാത്തിയുടെ മാവൊക്കെ നിങ്ങൾ എല്ലാവരും കുഴക്കുന്നവരായിരിക്കും അല്ലേ, പൂരിയുടെയും ചപ്പാത്തിൻ്റെയും ഒക്കെ. അപ്പോൾ പത്തിരി അങ്ങനത്തെ ഒക്കെ. അപ്പോൾ അതുപോലെ നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിയുടെ മാവ് കുഴക്കുന്ന പരുവത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും. ഞാനൊരു 1/2 കപ്പ് എടുത്തിട്ടില്ല, അതിന് കുറച്ച് താഴെയാണ് കേട്ടോ വെള്ളം എടുത്തത്. അപ്പോഴത്തേക്കും നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി വെള്ളം കൂടുതലായിപ്പോയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇച്ചിരി കൂടെ പൊടി ഇട്ടിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. നന്നായിട്ട് മാവ് നന്നായിട്ട് നമ്മളിങ്ങനെ കുഴച്ചെടുക്കുക ഒരു തറയിൽ. നന്നായിട്ട് തറ തുടച്ചതിന് ശേഷം അവിടെ ഇട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഉരുട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടി അവിടെ വെച്ച് കൊടുക്കണം. കണ്ടില്ലേ, കുറച്ച് എണ്ണയൊക്കെ തടവി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റണം കേട്ടോ. അപ്പോൾ ഞാനൊരു 3 ഉരുളയാണ് ആക്കി മാറ്റുന്നത്. എന്നിട്ട് ഞാനിതുപോലെ സൈഡിലിങ്ങനെ എന്താ പറയുക, നമുക്ക് അടച്ച് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ആണ് ഈ ഉരുളകൾ എടുത്തിട്ട് മാറ്റുന്നത് കേട്ടോ. ഈ ഒരു രീതിയിൽ എടുത്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉരുളകളാക്കിയിട്ട് കിട്ടാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കയ്യിലിട്ടിട്ട് തുരുമ്പി കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ ചെറിയ പത്തിരിക്കൊക്കെ ആക്കൂലേ, അതുപോലെ ഒന്ന് കൈകൊണ്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഓക്കെ, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ ഒരു 10 മിനിറ്റ് വരെ നിങ്ങളിങ്ങനെ നന്നായിട്ട് അത് എന്താ പറയുക മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. പിന്നെ എണ്ണയും കൂടെ ആകുമ്പോഴത്തേക്കും അടിപൊളിയായിട്ട് കിട്ടും. ഇനി നമ്മൾ ഈ ഒരു കപ്പിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു നനഞ്ഞ കോട്ടൺ തുണി വെച്ചിട്ട് അടച്ച് വെക്കണം. അതിനുശേഷം നമ്മൾ ഒരു 20 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കി തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒഴിക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ, ഓയിലൊന്നും അല്ല, വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, തൊടുമ്പോൾ തന്നെ സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. നല്ല സോഫ്റ്റ് ഒന്നും കൂടെ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ. ഇനി നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. സോ സിമ്പിളാ, കണ്ടോ നിങ്ങള്. നമ്മൾ ഇതിങ്ങനെ വെക്കുന്നു, ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ചുരുട്ടത്, കണ്ടല്ലേ, ഇത്രേ ഉള്ളൂ പരിപാടി, ഇത്ര. അപ്പം 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മാവ് ഈ ഒരു പരുവത്തിലാണ് ആയി കിട്ടുന്നത് കേട്ടോ. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ തൊടുമ്പോഴത്തേക്കിന് അലിഞ്ഞു പോകുന്ന ഒരു പരുവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നല്ല തറ നന്നായിട്ട് തുടച്ചിടണം. ഒരു സ്ലേവോ എന്ത് എവിടെയെങ്കിലാണ് കുറച്ചും കൂടെ ഈസി കേട്ടോ. എന്നിട്ട് ജസ്റ്റ് കൈപ്പത്തി കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എന്താണ് ചപ്പാത്തിൻ്റെ പരുവായിട്ട് കിട്ടും ഒരു ഷേപ്പിൽ. കോലൊന്നും യൂസ് ചെയ്യേണ്ട കേട്ടോ, അതായത് ഇങ്ങനെ പരത്താൻ വേണ്ടിയിട്ട് വേറെ ഒന്നും യൂസ് ചെയ്യേണ്ട, കൈ കൊണ്ട് മാത്രം ചെയ്താൽ മതി. ഇനി നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ അതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ കിട്ടുന്ന ഒരു പരുവത്തിലാവും. എന്നിട്ട് നമ്മുടെ 4 വിരൽ അടിയിലും തള്ള വിരൽ മുകളിലും ആക്കിയിട്ട് പിടിക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പുറത്തെ കൈ പിടിക്കുക, 4 വിരൽ മുകളിലും തള്ള വിരൽ താഴെയായിട്ട്. എന്നിട്ട് ഇങ്ങനെ വീശി അടിച്ചു കൊടുക്കുക. ഈ ഒരു രീതിയിൽ വേണം കേട്ടോ അടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കൈ മാറ്റി പിടിച്ചു കൊടുക്കുക, വീണ്ടും അടിക്കുക. അങ്ങനെ കൈ മാറ്റി പിടിച്ചു കൊടുക്കുക, വീണ്ടും അടിക്കുക.
അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് പൊറോട്ട അടിച്ച് ചുടുന്നത്. ഇതിന് മുൻപ് വേറെ രണ്ട് രീതിയിലാണ് കേട്ടോ ഞാൻ പൊറോട്ട ചുട്ടത്. പക്ഷെ അതൊന്നും ആദ്യത്തേത് ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു 10 രൂപയായി പോയിട്ടുണ്ടായിരുന്നു. ഒരു ഉണക്കപ്പത്തിലിയൊക്കെ പോയാലാണ് ആയത്. പക്ഷേ രണ്ടാമത്തെ തവണ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ അടിച്ച് ചുടുന്നത് ഇന്ന്. അപ്പോൾ ഫസ്റ്റ് രണ്ട് തവണ അടിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മൂന്നാമത്തെ തവണയാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് ഇതിൻ്റെ ഒരു ട്രിക്ക്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കീറിപ്പോയാലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ജസ്റ്റ് കീറിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ഇങ്ങനെ അതിൻ്റെ മുകളിൽ പണിയാതിരിക്കുന്നതാണ് നല്ലത്. ജസ്റ്റ് കൈകൊണ്ട് ഞാനിപ്പോൾ ചെയ്തില്ലേ, അതുപോലെ ഒന്ന് സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെറ്റായിട്ട് കിട്ടും. ജസ്റ്റ് കീറിയതൊന്നും പ്രശ്നമല്ല, അതൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. എന്നിട്ടിത് നമ്മൾ നടുവിൽ ഇതുപോലെ ഒന്ന് വരയുക. എന്നിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് നടുവിലേക്ക് ആക്കിയിട്ട് കണ്ടില്ലേ, അങ്ങനെയാക്കാം. ഞാൻ പറഞ്ഞതുപോലെ ഇടയ്ക്ക് ബ്ലറാവുന്നുണ്ട്, അതൊന്ന് നിങ്ങൾ ക്ഷമിച്ചേക്കണേ. അപ്പോൾ അടുത്തത് നമ്മൾ അതുപോലെ തന്നെ ചുറ്റിച്ച് വെച്ച് കൊടുക്കാം. നമുക്ക് ഈസിയാണ് കേട്ടോ. ഇനി നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് അത് ആ സമയത്ത് നമുക്കിത് പരത്തിയിട്ട് ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനെല്ലാം അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ എടുത്ത് വന്ന് ചുടുന്നത്. കാരണം രാത്രിയായിരുന്നു, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എടുത്ത് ചുടുന്നുണ്ട്. ഒരുപാട് ലേറ്റ് ആക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് രാവിലെ ഒക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേദിവസം വേണമെങ്കിൽ നിങ്ങളിങ്ങനെ കുഴച്ച് മാവ് കുഴച്ചിട്ട് നമ്മളൊരു തുണി വെച്ചിട്ട് അടച്ച് വെച്ചാൽ മതി കേട്ടോ. ഇനി നമ്മൾ ഒരു കുറച്ച് എണ്ണ തടവി കൊടുക്കുക. അതിനുശേഷം കൈപ്പത്തി കൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. നമുക്ക് ചെറിയ ചെറിയ പൊറോട്ടയാണ് കേട്ടോ നമ്മൾ ഇന്ന് ചുട്ടേക്കുന്നത്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുത്താൽ മതി. ഒരുപാട് വലുതാക്കണ്ട, അപ്പോൾ നമുക്ക് ഷേപ്പ് കിട്ടില്ല, അതായത് ലെയറ് നമുക്ക് ആയി കിട്ടില്ല. അതുകൊണ്ട് ഇച്ചിരി കട്ടിയിൽ തന്നെ ഇരുന്നോട്ടെ. നിങ്ങൾ സാധാരണ പൊറോട്ട കാണാറില്ലേ, അത് നമ്മളൊരു പാനിൽ ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പൊറോട്ട നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ഇച്ചിരി ഒരു കരിഞ്ഞതുപോലെ ഉണ്ടാവണം കേട്ടോ. അതായത് പൊറോട്ടയുടെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോരോ വട്ടത്തിൽ വട്ടത്തിൽ ഇങ്ങനെ കരിഞ്ഞതുപോലെ ഉണ്ടാവില്ലേ, അതുപോലെ ഇച്ചിരി കരിയണം, അല്ലാതെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എണ്ണ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈസി ആണെന്ന് തോന്നുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു പണിയുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ നമ്മൾ ഒരു തവണ ചുട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചുടുമ്പോൾ ഈസിയാണ്. ഓക്കെ, ആദ്യമായിട്ട് ചുടുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഭയങ്കര ടഫ്. ഇനി ഞാൻ നിങ്ങൾക്ക് ലെയറൊക്കെ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ നല്ല ലെയറൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരുപാട് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ അടിച്ചെടുക്കണം. പൊറോട്ടയുടെ മെയിൻ എന്ന് പറയുന്നത് കുഴയ്ക്കലും അടിക്കലും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ നല്ല ചൂടോടുകൂടി തന്നെയാണ് അടിച്ചെടുക്കുന്നത്. കണ്ടില്ലേ നമുക്ക് ഇപ്പോൾ തന്നെ ലെയർ ഇങ്ങനെ ഇളകി വരുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കണം, ലെയർ പൊട്ടി ഇളകി വരണം. ഓക്കെ, അപ്പോൾ അടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സെറ്റായി വരുന്നത്. എനിക്ക് ആകാംക്ഷയുണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുകയാണ് കേട്ടോ ആയി വരുന്നുണ്ടോ ആയി വരുന്നുണ്ടോ എന്നുള്ള കാര്യം. അപ്പം വീട്ടിൽ വേറെ ആരെങ്കിലും ആണുങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടെ ബെറ്റർ. നല്ല അടിപൊളിയായിട്ട് അവരെ അടിച്ചു തരും. അപ്പോൾ നമ്മളെ പൊറോട്ട നല്ല അടിപൊളിയായി വരുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ കുറച്ച് കുറച്ച് എടുത്തിട്ട് അടിച്ചു നോക്കുകയാണ്, കാരണം ഒരുപാട് അടിക്കുമ്പോൾ ഭയങ്കര ചൂടാണ്, കൈ പൊള്ളുന്നുണ്ട്. അപ്പോൾ നമ്മളെ പൊറോട്ട ഇതാ സെറ്റായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ട്രിക്ക് എല്ലാവരും പറഞ്ഞു കൊടുക്കാറില്ല, ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ലൈക്ക് ചെയ്താലാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. മാറ്റി മാറ്റി പിടിക്കേ.